ഞാൻ ഒരു മീറ്റിംഗിൽ ഒരിക്കൽ സംബന്ധിച്ചപ്പോൾ ഒരു ആദിവാസി അവന്റെ അനുഭവം പങ്കിട്ടു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുടിയിൽ നിന്ന് വേട്ടക്കായി ഈ വനത്തിലേക്ക് പോകുന്നതായ അവസരത്തിൽ എൻ്റെ കാലുകൾ വെക്കുന്ന ഓരോ സ്ഥാനത്തും ഞാൻ ഓരോ ചെറിയ കല്ല് വെച്ചാണ് പോകുന്നത്. അതെന്തിനാണ്? എൻ്റെ ചെറുമകൻ എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ എൻ്റെ കാൽപ്പാട് മാഞ്ഞു പോയാലും ആ കല്ല് നോക്കി വേണം അവന് എന്നെ അനുഗമിക്കുവാൻ, എന്നെ എൻ്റെ അടുത്തേക്ക് വരുവാൻ. മാത്രമല്ല, വേട്ട കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നതായ അവസരത്തിൽ എൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാനായിട്ടും ഈ കല്ല് ആവശ്യമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, അനേകരുടെ എൻ്റെയും നിങ്ങളുടെയും കാൽപ്പാടുകൾ ഈ ചരിത്രം വിസ്മരിക്കും, മാഞ്ഞു പോകും. നമ്മളെയൊക്കെ ആരോർക്കും ഒരു തലമുറ കഴിഞ്ഞാൽ ആരും ഓർക്കേ. പക്ഷെങ്കിൽ ഇവിടെ ഇട്ടിരിക്കുന്നതായ ചില കല്ലുകൾ എബനേസറുകളായിത്തീരും. ഇതുവരെ യഹോവ ഞങ്ങളെ സഹായിച്ചുവെന്ന് പിൻതലമുറയ്ക്ക് പറയുവാനായിട്ടുള്ള അനുഭവമായിത്തീരും. അതുകൊണ്ട് ഈ മലങ്കര മാർത്തോമ സുറിയാനി സഭ എന്ന് പറയുന്നതായ അവസരത്തിൽ ഇത് ആരുടെയെങ്കിലും മെഗാലോമാനിയോ അല്ല. ഞാൻ വലുപ്പമുള്ളവനാണ് എന്ന് കോളറ് പൊക്കി പറയുന്ന അനുഭവമല്ല. ഓട്ടക്കളത്തിലോടുന്ന ഒരുത്തൻ വല്ലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും പുറകോട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാണ് അവൻ ഓടുന്നത്, പിന്നെ മുന്നോട്ട് ഓടും. അപ്പൊ അവനോട് ചോദിച്ചു, എന്തൊരു ഓക്ക്വേർഡാണിത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പുറകോട്ട് നോക്കുന്നത് മുന്നോട്ട് ആയുവാൻ കൂടുതൽ ശക്തിയോടെ പോകുവാനായിട്ടാകുന്നു എന്ന്. എന്താണ് മലങ്കര? അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇറ്റ് ഈസ് എ റീമെമ്പറിങ്. എന്താണ് മാർത്തോമ? അതൊരു പ്രതിബദ്ധതയാണ്. ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ്. എന്താണ് സുറിയാനി? അതൊരു സൈക്കയാണ്, അതൊരു പാഷനാണ്, അതൊരു വികാരമാണ്. എന്താണ് സഭ? അതൊരു ഗുരുകുലമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.